അൻവറലിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അൻവറലിയെ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ നിലനിർത്തും എന്ന് വാദിച്ചുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൻവറലിയും അൻവറലിയുടെ ഏജന്റും രഞ്ജിത് ബജാജും ഒന്നും മോഹൻ ബഗാനോടൊപ്പം താരത്തിനെ നിലനിർത്താൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പ്ലേയിങ് ടൈമും അൻവറലിയെ പോലെ ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരമായ അൻവറലിക്ക് കണ്ടവൻ്റെയൊക്കെ ബെഞ്ചിലിരുന്ന് കരിയർ തുലയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അൻവറലിയുടെ ഡിസിഷൻ തന്നെയാണ്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആളിനെ വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംഭവം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കാൻ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുവാണ്. അപ്പോൾ മോഹൻ ബഗാന്റെ ബദ്ധശത്രുക്കളായി ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെ പോകുമ്പോൾ മോഹൻ ബഗാന്റെ മുഖത്തിട്ടുള്ള അടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ പ്രശ്നമാകുന്ന ഒരു കാര്യമുണ്ട്. സംഗതി ഇപ്പം ലീഗൽ ബാറ്റിലാണ്. ഇപ്പം ഇപ്പം മോഹൻ ബഗാനും അല്ല തീരുമാനിക്കേണ്ടത്, ഈസ്റ്റ് ബംഗാളും അല്ല, രഞ്ജിത് ബജാജും അല്ല അൻവറലി ആരുടെ കൂടെ പോകണമെന്ന്. ഇപ്പം ഈ നിയമ പോരാട്ടത്തിൽ അൻവറലി പരാജയപ്പെടുകയാണെങ്കിൽ മോഹൻ ബഗാന്റെ കൂടാരത്തിലേക്ക് ആള് പോകേണ്ടി വരും. അത് അൻവറലിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഇനി ഒരു വർഷം മോഹൻ ബഗാൻ അദ്ദേഹത്തിനെ ബെഞ്ചിലിരുത്തി നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോഹൻ ബഗാന്റെ ബെഞ്ചിലിരുന്ന് അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക് കളിക്കാൻ വിടാതെ തൊലച്ച താരങ്ങളുടെ എണ്ണം വേറെ അറിയാം. ഹ്യൂഗോ മോസിന്റെ കാര്യമൊക്കെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇനി അടുത്ത ഏര അൻവറലി ആകുമോ എന്ന് കാത്തിരുന്ന് കണ്ടാൽ മാത്രം മതി നമുക്ക്.